കെ സി ബി നിയമന നിരോധനം തുടരുന്നതിൽ സമരത്തിനൊരുങ്ങി സർക്കാർ അനുകൂല സംഘടന ഈ മാസം പതിനാറിന് സി ഐ ടി യു നേതൃത്വത്തിൽ കെ എസ് സി ബിയിലേക്ക് മാർച്ചും പ്രതിഷേധ യോഗവും ചേരും ബോർഡിലെ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നതാണ് പ്രധാന ആവശ്യം ഫോളോ അപ്പ് വാർത്തയാണ് ടി വി പ്രസാദ് നൽകും വിവരങ്ങൾ പ്രസാദ് ഇത്തരത്തിൽ സബ് എഞ്ചിനീയർമാർ ഉൾപ്പെടെ പല നിയമനങ്ങളും നടക്കുന്നില്ല എന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭരണാനുകൂല സംഘടന തന്നെ ഇതിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിനീത ഗുരുതരമായ വിഷയമാണ് കെ സ സി ബിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല അവസാനം ഫെബ്രുവരി മാസം ചില നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അതായത് പുനഃസംഘടനയുടെ പേരിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ് കെ എസ് സി ബി പറയുന്നത് തത്വത്തിൽ ഇത് നിയമന നിരോധനത്തിന് സമം തന്നെയാണ് ആ റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ തന്നെ ഇത് ശരിയല്ല നിയമന നിരോധനമില്ല എന്ന വിശദീകരണവുമായി കെ എസ് സി ബി രംഗത്തെത്തിയിരുന്നു മന്ത്രി കൃഷ്ണൻകുട്ടിയും അത് തന്നെ പറയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഭരണാനുകൂല സംഘടനയായ സി ഐ ട്യൂന്റെ നേതൃത്വത്തിലുള്ള സബ് എഞ്ചിനീയർമാരുടെയും അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെയും വർക്കർമാരുടെയും സംഘടനകളാണ് പ്രത്യക്ഷ സമരം തുടങ്ങുന്നത് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നതാണ് പ്രധാനമായ മുദ്രാവാക്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്നതും ഈ മാസം പതിനാറാം തീയതിയാണ് കെ എസ് ബി വൈദ്യുതി ഭവനു മുന്നിൽ പ്രതിഷേധ മാർച്ചും ഒപ്പം ധർണയും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ സബ് എഞ്ചിനീയർമാരും അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും ും വർക്കർമാരും അടക്കം നിലവിൽ തന്നെ ആയിരത്തിലേറെ ഒഴിവുകളാണ് കെ എസ് നിലനിൽക്കുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ നിലവിൽ ഉദ്യോഗാർത്ഥികൾ കടുത്ത വിഷമത്തിലുമാണ് കാരണം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് കെ എന്നുള്ളത് സ്വാഭാവികമായും അവരുടെ ഇടയിലും വലിയ പ്രതിസന്ധി രൂക്ഷമാണ് ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ചാൽ വൈദ്യുതി പ്രസ പ്രസരണത്തിലും അതുപോലെ തന്നെ അതിന്റെ തകരാറുകൾ പരിഹരിക്കുന്നതിലും നേതൃത്വം നൽകേണ്ടവരും ജോലി ചെയ്യേണ്ടവരുമാണ് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും സബ് ർമാരും വർക്കർമാരും അവരുടെ വലിയ കുറവ് നമ്മുടെ വൈദ്യുതി വിതരണ രംഗത്തെയും സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ഏതായാലും പതിനാറാം തീയതി പ്രത്യക്ഷ സമരം സി ഐ തുടങ്ങുന്നതോടെ ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് ഒരുപക്ഷെ കെ എസ് കടക്കേണ്ടതായി തന്നെ വരും വിനീത ശരി ടി വി വിവരങ്ങൾ നൽകിയത് ഏതായാലും പ്രസാദ് നൽകിയ റിപ്പോർട്ടുകളുടെയൊക്കെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ സി ഐ ടി യു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ അവർ ആസൂത്രണം ചെയ്യുകയും ചെയ്തു ഏതായാലും അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിലും ഉണ്ടായത് കാരണം നിരവധി ഒഴിവുകളാണ് ഇനിയും റിപ്പോർട്ട് ചെയ്യാനുള്ളത്